സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് ജനം നാഥനെയും ശിഷ്യരെയും അവർക്ക് വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇടം നൽകാത്ത വിധം അവരുടെ പിന്നാലെ പാഞ്ഞോടുകയാണ് തിക്കിക്കൂട്ടുകയാണ് നാദന് അവരെ കണ്ടപ്പോൾ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ് അവരെന്ന് തോന്നി അവരെ പ്രതി അവന്റെ അന്തരാളങ്ങളിൽ നിന്ന് കരുണ കവിഞ്ഞൊഴുകി നാദൻ അപ്പോസ്തുരന്മാരുമായി അവരുടെ പ്രേക്ഷിത ദൗത്യത്തിന്റെ ഫലപ്രാപ്തികളെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗമാണിത് അപ്പോസ്തുരന്മാരാണവർ അതായത് അയക്കപ്പെട്ടവർ എന്നർത്ഥം അവരുടെ ദൗത്യവും ജീവിത നിയോഗവും അത് തന്നെയാണ് അയക്കപ്പെട്ടിരിക്കുക അവരുടെ പ്രേക്ഷിത വഴിയിൽ അവർ ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ അവരെ ക്രിസ്തുവിന്റെ പ്രബോധനത്തോടും രോഗസൗഖ്യങ്ങളോടും മറ്റ് അത്ഭുത പ്രവൃത്തികളോടും ചേർത്ത് വെക്കുകയാണ് അപ്പോസ്റ്റരന്മാർ ക്രിസ്തുവിന്റെ തന്നെ അനുകർത്താക്കളാകുന്നു അതായത് അയക്കപ്പെട്ടവർ അയച്ചവന്റെ പകർപ്പുകളാകുന്നു ഈ പ്രവൃത്തി മഹാത്മ്യങ്ങളിലോ വാഗ്ഗരിമകളിലോ മാത്രമല്ല അവർ ക്രിസ്തുവിനെ അനുകരിക്കേണ്ടത് ക്രിസ്തുവിന്റെ ഘാടമായ കരുണയെ തന്നെയാണ് അവർ അവലംബിക്കേണ്ടതും മർക്കോസ് ആറ് മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെ ഇന്ന് ഒന്ന് രാജാക്കന്മാർ മൂന്ന് നാല് മുതൽ പതിമൂന്ന് വരെ സോളമൻ ഈ മഹാജനത്തെ നയിക്കാനുള്ള ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തന്റെ ആടുകളെ മേയ്ക്കാനുള്ള കൃപയ്ക്കായി അവൻ പ്രാർത്ഥിക്കുന്നു ദൈവവചനം ശ്രവിക്കുന്നൊരു ഹൃദയം ലഭിക്കുന്നൊരു ഹൃദയം അതാണ് അവൻ പ്രാർത്ഥിച്ചത് ഇന്നലെ നമ്മൾ ഗ്രഹിച്ചതുപോലെ വചനത്താൽ തുളുമ്പുന്ന മനുഷ്യന്റെ അസ്തിത്വത്തെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് വചനത്തിൽ തുടിക്കുന്ന മാംസം വേർഡ് ആൻഡ് ഫ്ലഷ്ഡ് താൻ ഒരു ഈജിപ്ഷ്യൻ രാജകുമാരിയെ വിവാഹം ചെയ്തുകൊണ്ട് തന്റെ രാഷ്ട്രീയ ഭാവികളെ ഉറപ്പിക്കാനുള്ള നീക്കുപോക്കുകൾ നടത്തിയിട്ടാണ് സോളമൻ നിൽക്കുന്നതെന്ന് ഓർക്കണം ഇതൊക്കെ എത്രമാത്രം ദൈവസന്നിധിയിൽ പ്രീതികരമാണ് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു സോളമന്റെ ചരിത്രം സൂചിപ്പിക്കുന്നത് ഇതെല്ലാം അവന് വലിയ വീഴ്ചകൾക്ക് കാരണമായി എന്നാണ് അതിനാൽ തന്നെ ഹൃദയപൂർവ്വമാണോ സോളമൻ പ്രാർത്ഥിക്കുന്നതെന്ന് പോലും നമുക്ക് തികച്ചും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ തന്നോട് ദൈവം കാണിക്കുന്ന സ്നേഹത്തെ മഹാനിതാന്തസ്നേഹത്തെ ഖസദ്ഖത്തോൾ അവൻ ഒരിക്കലും മടക്കി നൽകുന്നുമില്ല അവൻ രാഷ്ട്രീയ ഉപജാപങ്ങളുടെയും ഒത്തുതീർപ്പുകളുടെയും നയതന്ത്രങ്ങളുടെയും കുമാരനാണ് അവന്റെ ജ്ഞാനം അതിനാൽ തന്നെ വികലമായി പോകുന്നു അവൻ തന്നെ ഇന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ അവന്റെ പിതാവായ ദാവീദിന്റെ നീതിയോ ഭക്തിയോ വിശ്വസ്തയോ അവൻ പിന്നീട് പ്രകടിപ്പിക്കുന്നുമില്ല ഇന്നലെ ഷിമയോനിൽ നാം കണ്ട സാക്ഷ്യങ്ങൾ തന്നെയാണിത് അവന്റെ നീതിയും ആത്മാർപ്പണവും ഭക്തി അവിടെയാണ് പരിശുദ്ധാത്മാവിനു പ്രവർത്തിക്കാൻ ഇടം ലഭിക്കുന്നത് പോലും പരിശുദ്ധാത്മാവുമായി ഇഴ മനുഷ്യന്റെ പ്രവർത്തന മേഖലകൾ നമുക്കവിടെ കാണാനാകും മൂന്ന് പ്രാവശ്യമാണ് ഇന്നലെ പരിശുദ്ധാത്മാവിനാൽ ഷിമിയോൻ പ്രേരിതനായതിനെക്കുറിച്ച് സുവിശേഷം സംസാരിച്ചത് ഇന്ന് സോളമന് പ്രകടനപരത മാത്രമേയുള്ളൂ യഥാർത്ഥത്തിൽ അവൻ ദൈവത്തിന് സമർപ്പിച്ചവനായിരുന്നില്ല ഇന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് ഒമ്പത് മുതൽ പതിനാല് വരെ പറയുന്നത് പോലെ ദൈവോവചനത്തിലൂന്നിയ ഒരു വളർച്ചയുടെ പടവുകൾ കയറാൻ അവന്റെ യൗവനയുക്തമായ മനസ്സ് അവനെ ഒരിക്കലും സജ്ജമാക്കിയില്ല അവന്റെ പിതാവായ ദാവീദിനോട് ദൈവം കാണിച്ച ഈ മഹാവിശ്വസ്ത സ്നേഹം അവൻ അനുഭവിക്കാൻ പറ്റാതെ പോകുന്നതും അവൻ ദൈവത്തോട് ഇങ്ങനെ ഹൃദയം അടച്ചു വെച്ചത് കൊണ്ട് തന്നെയാണ് ദാവീദ് ഒരു ഇടയനായിരുന്നു പക്ഷെ സോളമൻ രാജകുമാരനായിരുന്നു ഇതൊരു വലിയ വ്യത്യാസം തന്നെയാണ് ദൈവത്തിന്റെ ഇടയമനം മനസ്സിലാക്കുന്നതിൽ